നമസ്കാരം. ഒരു സമൂഹത്തെ ആകെ വളരെ വലിയൊരു ഭീതിയിലായിരുന്നു, ഒട്ടേറെ ദുരന്തം എന്ന് തന്നെ പറയാം, ഒട്ടേറെ ദുരന്തം വിതച്ച ഒരു, പ്രത്യേകിച്ച് കേരളീയർക്കൊക്കെ പുതിയൊരു പേരായിരുന്നു നിപ്പ എന്നുള്ളത്. അപ്പൊ ആ നിപ്പ വൈറസ് കൊണ്ട് എത്രമാത്രം ഒരു വൈറസിന്റെ പേര് എത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ, ഒരു സമൂഹത്തെ സമൂഹം എങ്ങനെയാണ് പെട്ടെന്ന് മാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭീതിയിലായിരുന്നത്, പേടിച്ചത്, എന്തുമാത്രം വലിയൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയത്, ഇങ്ങനെയൊക്കെ പറയുന്ന വൈറസ് എന്ന സിനിമയെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണിപ്പോൾ. ആഷിഖബു റിമാക്കല്ലിങ്ങലും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ആഷിഖബു സംവിധാനം ചെയ്ത വൈറസ് എന്ന സിനിമ ഒറ്റവാക്കിൽ പറഞ്ഞാൽ വളരെ മനോഹരമായ, ഒരുപക്ഷെ അല്ല, തീർച്ചയായും കേരളീയരെല്ലാം തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സർവൈവൽ മൂവിയാണ് വൈറസ്. ഈ പ്രത്യേകിച്ച് ചില നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രത്യേകതരം പകർച്ചവ്യാധികൾ, പുതിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും ചില പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ അടിയൊഴുക്കുകൾ. അത് വളരെ വ്യക്തമായി അല്ലെങ്കിൽ പുറത്തോട്ട് അതിനെക്കുറിച്ച് വലിയ സൂചനകളൊന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് അറ്റാക്ക് കൊടുക്കാതെ വളരെ മൈന്യൂട്ടായിട്ട്, എന്നാൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോ എന്നുള്ള രീതിയിൽ തന്നെ ആഷിഖബു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അതെനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി, അല്ലെങ്കിൽ ടച്ച് ചെയ്തു, അത് പ്രത്യേകം പറയേണ്ടതാണ്. പിന്നെ നമുക്കറിയാം ഇതിന് പ്രത്യേകിച്ച് ഒരു കഥ ഇല്ല, വൈറസ് എന്ന മൂവിക്ക് ഇത് പ്രത്യേകിച്ച് ഒരു കഥയില്ല. വേണമെങ്കിൽ ഈ നിപ്പ വൈറസ് എൻ്റെ ഒരു കണ്ടൻറ്റ് വരുന്ന രീതിയിൽ അവർക്ക് വേറെ ഒരു കഥ വലിച്ചുണ്ടാക്കാൻ എഴുതിയെടുത്ത് അങ്ങനെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാതെ ആ സംഭവിച്ച കാര്യങ്ങളും അതിൻ്റെ അകത്ത് ബന്ധപ്പെട്ട ആൾക്കാരും ഇവരെല്ലാം ചേർത്ത് ആ സംഭവം അങ്ങനെ തന്നെ നമുക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ് വൈറസ് എന്ന മൂവിയിലൂടെ അതിൻ്റെ അണിയറ പ്രവർത്തകർ ചെയ്തത്. അതുതന്നെയാണ് അതിൻ്റെ മനോഹാരിത. അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്സ്യൽ എലമെൻറ്റ് പ്രതീക്ഷിച്ച്, ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലോട്ട് പോകണമെന്നില്ല. അത് മായാനദി എന്ന സിനിമയിൽ ആഷിഖബു പറഞ്ഞ പോലെ ഇത് കാണാൻ ഡിസേവിംഗ് ആയ കുറച്ച് ആൾക്കാരുണ്ട്, അവർ കണ്ടാൽ മതി എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ വൈറസ് എന്ന മൂവി ഞാൻ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കേരളീയ മലയാളികൾ ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കും. എങ്ങനെ നമ്മൾ ഒരു വലിയ ദുരന്തത്തെ ഓവർകം ചെയ്യും, എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ എന്തുമാത്രം പോസിറ്റീവ് എനർജിയാണ്, വളരെയധികം നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകുന്നത്, ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് എന്നൊക്കെ ഈ സിനിമയിലൂടെ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. ആദ്യമേ പറഞ്ഞു, അങ്ങനെ കൊമേഴ്സ്യൽ എലമെൻറ്റ് ഒന്നുമില്ലാതെ വളരെ അതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു സംവിധായകൻ്റെ സബ്ടിൽ മൈൻഡോട് തന്നെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് വൈറസ്. ആഷിഖബുവിന് സല്യൂട്ട് തന്നെ. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് ഒരുപാട് താരങ്ങൾ, പക്ഷെ നമുക്ക് ആർക്കും സിനിമയിൽ ഈ താരങ്ങളെയൊന്നും, അത് പാർവതി ആയിക്കോട്ടെ, കുഞ്ചാക്കോവൻ ആയിക്കോട്ടെ, ടോബിനോ, ആസിഫ് അലി പറഞ്ഞു വന്നാൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നൊരു മുഴുവൻ വളരെ പോപ്പുലറായ ലൈംലൈറ്റിൽ വളരെ മിന്നി തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് എല്ലാവരും. ചിലവർക്കൊക്കെ ഡയലോഗ് പോലുമില്ല, ലിയോണ അല്ലെങ്കിൽ ദിവ്യ ഗോപിനാഥൊക്കെ അതിന് ഉദാഹരണമാണ്, അവർക്കൊന്നും ഡയലോഗ് പോലുമില്ല, പക്ഷേ അവരൊക്കെ അതിൻ്റെ അകത്ത് ഭാഗമാണ്. നമുക്കതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു താരങ്ങളെയും കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു അഭിനേതാക്കളെ കാണാൻ പറ്റത്തില്ല. എല്ലാവരും ഇപ്പോൾ ടീച്ചർ എന്ന ക്യാരക്ടർ അത് ടീച്ചറാണ്, ഒരിക്കലും രേവതി ടീച്ചറായിട്ട് അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നുന്നില്ല, അത് ടീച്ചറാണ്, മീൻസ് അത് ശൈലജ ടീച്ചർ തന്നെയാണ്, അല്ലെങ്കിൽ ലിനി നേഴ്സ് ലിനിയാണത്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അവർ, ഒരിക്കലും നമുക്ക് അതിൻ്റെ അകത്ത് കളക്ടർ, വൈറോളജി വിഭാഗം മേധാവി, ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരും അവരവർ തന്നെയാണ്, ഒരിക്കലും നമുക്ക് അതിനകത്ത് താരങ്ങളെ കാണാൻ പറ്റത്തില്ല. അത് തന്നെ അതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. എല്ലാവരും അനുസരിച്ച് അഭിനയിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രീനാഥ് ബാസി, ആസിഫ് അലി, പാർവതി, അതുപോലെ ഇന്ദ്രൻസ്, സൗബിൻ, അങ്ങനെയുള്ള
ആൾക്കാരെയാണ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് എടുത്തു പറയുകയാണെങ്കിൽ അവരെയാണ് എടുത്തു പറയുക. അല്ലാതെ എല്ലാവരും വളരെ മനോഹരമായിട്ട് അവരവരുടെ അല്ലെങ്കിൽ വളരെ മത്സരിച്ച് ബിഹേവ് ചെയ്തു എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം. പിന്നെ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ക്യാരക്ടർ, അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിലെ ഭട്ടിജിയായി എന്ന ക്യാരക്ടറിനെ അങ്ങനെ തന്നെ ഓർമ്മിപ്പിച്ചു എന്ന ഒരു ഇത് മാത്രമേ അതിനകത്ത് കാണൂ. അദ്ദേഹം നന്നായിട്ട് ചെയ്തു അത്, പക്ഷേ ഭട്ടിജയൻ്റെ വേറൊരു മീൻസ് വേറൊരു പാരലൽ വേർഷനായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ഏറ്റവും മികച്ച ആളുകൾ ഒരുമിച്ച് വന്ന സിനിമയാണ് വൈറസ്. പിന്നെ അതിൻ്റെ ക്യാമറാമാൻ ഒരു ബിഗ് സല്യൂട്ട്, രാജീവ് രവി ഷൈജു കാലത്തും ചേർന്ന് ചെയ്തിരിക്കുകയാണ്, ചെയ്തിരിക്കുന്ന ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്താൽ കൊടുത്തേ മതിയാവും. പ്രത്യേകിച്ച് അതിൻ്റെ കളർ പാറ്റേൺസ്, റെഡും ഗ്രീനും ഒക്കെ വെച്ച് കുറച്ച് കളർ പാറ്റേൺസ് ഒക്കെ ഉണ്ട്, അത് വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരിക്കലും മുകളിലോ താഴെയോ പോകാതെ സിനിമയ്ക്കൊപ്പം നീങ്ങുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടത് തീർച്ചയായിട്ടും വൈറസിലാണ്. സുധിൻ ശ്യാമിന് ഒരു ബിഗ് സല്യൂട്ട് ആകെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം, നമ്മൾ കണ്ടിരിക്കണം എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്തു, എങ്ങനെ നമ്മൾ ഒരു ദുരന്തത്തെ താണ്ടി. ഇനി ഒരു ദുരന്തം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ സർവൈവ് ചെയ്യും, മറികടക്കും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് ഉറപ്പിക്കാനെങ്കിലും ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പം മറക്കാതെ റോഡ് സൈഡ് അംബാനീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.